ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മഞ്ജുസ് മാജിക്. ഞാൻ അമ്പിളി ജയൻ. ഇന്നലെ കട്ട് ചെയ്ത ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് ആണ് ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇനി നമ്മൾ ഫസ്റ്റായിട്ട് കഴുത്തിന് വേണ്ടി ഒരു പീസ് വെട്ടിയെടുത്തില്ലായിരുന്നു. അതിൻ്റെ സൈഡ് ഇത് ഇതുപോലെ ഒന്ന് സൈഡ് ആദ്യം ഒന്ന് അടിച്ചെടുക്കണം. ആ രണ്ട് പീസും ഇതുപോലെ തന്നെ ഒന്ന് അടിച്ച് ആദ്യം എടുക്കണം. അതിൻ്റെ ലൈനിങ് വെക്കുന്നില്ലല്ലോ, അപ്പോൾ ഇതുപോലെ കഴുത്ത് അടിച്ചിട്ടാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇതുപോലെ ചുരിദാറിൻ്റെ നല്ല വശം എടുക്കുക. അതിനുശേഷം ആ കഴുത്തടിച്ചല്ലോ അത് ഇതിലേക്ക് വെച്ചിട്ടിങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് അടിച്ച് എടുക്കുക. രണ്ട് പീസും അതുപോലെ തന്നെ ചെയ്യുക. ഇവിടെ ഞാനിങ്ങനെ ഒന്ന് ചെറുതായി കട്ട് ചെയ്യുന്നുണ്ട്. കഴുത്തടിച്ചെടുത്തതിനു വെച്ചാൽ വലിഞ്ഞ് നിൽക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. ഇവിടെ കഴുത്തടിച്ചിട്ടുണ്ട്. ഇതുപോലെ നല്ല വശത്തേക്ക് അകത്തോട്ട് ആ കഴുത്തടിച്ചത് ആക്കി കൊടുത്ത് വെച്ചിട്ട് നല്ല വശം വെച്ചിട്ട് ഇനി ഒന്ന് മേളിൽ കൂടെ ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കണം. രണ്ടടുപ്പ് അടിക്കുന്നുണ്ട്. ഒന്ന് ഫസ്റ്റ് അടിച്ച് അതിൻ്റെ ഒരു കാലിഞ്ചോളം താത്തിയിട്ട് ഒരടുപ്പ് കൂടെ അടിക്കുന്നുണ്ടേ. അതുപോലെ തന്നെ ഫ്രണ്ട് പീസും ബാക്ക് പീസും അടിക്കുക. ഇതിപ്പോൾ ഇവിടെ രണ്ടാമത്തെ വട്ടം ഒന്നും കൂടെ അടിക്കുകയാണ്. ആദ്യം ഒന്ന് ഫസ്റ്റ് അടിച്ചായിരുന്നല്ലോ. ഇനി നമ്മളിവിടെ കൈയാണ് അടിച്ചെടുക്കുന്നത്. ഇതുപോലെ മടക്കി രണ്ട് കൈയും അന്ന് അടിച്ചെടുക്കുക. ഇതിവിടെ കൈ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ രണ്ട് ഷോൾഡറും കൂടെ ഒന്ന് കൂട്ടിയടിക്കാം. ഞാൻ ഇവിടെ ഷോൾഡർ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കൈയും കൂടെ ഒന്ന് അടിച്ചെടുക്കാം. ഇതുപോലെ നല്ല വശം എടുക്കുക. അതിനുശേഷം നമ്മൾ കൈ എടുത്തിട്ട് കറക്റ്റ് ഷോൾഡറിൻ്റെ ഭാഗത്തുനിന്നാണ് ഞാൻ ഈ കൈ വെച്ച് തുടങ്ങുന്നത്. രണ്ട് കൈയും ഈ ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് അടിച്ചെടുക്കാം. ഇവിടെ ഇപ്പോൾ കൈ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ കൈ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ടേബിളിൻ്റെ മേളിലേക്ക് കൊണ്ട് നന്നായി വിരിച്ചിടുക. വിരിച്ചിട്ടതിന് ശേഷം നമ്മൾ ആ ഏത് ടോപ്പാണോ അളവെടുത്ത് ആ ടോപ്പ് എടുക്കുക. അതിനുശേഷം അത് നന്നായി അതിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഷേപ്പ് ഒന്നും കൂടെ വരച്ച് കൊടുക്കുക. ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുക. ആ സ്ലിറ്റിൻ്റെ അവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണേ. ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക രണ്ട് സൈഡിലും. അതിനുശേഷം നേരെ മടക്കി ഇട്ടിട്ട് കൈ വെച്ചതാ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കണം. അപ്പോൾ കറക്റ്റ് ആ ഇപ്പുറത്ത് വരച്ച് ആ വര തന്നെ നമുക്ക് രണ്ട് സൈഡിലും ഒരുപോലെ കിട്ടാൻ വേണ്ടിയാണ്. ഇനി കൈയും കൂടെ ഒന്ന് എടുത്ത് വെച്ച് ഇതുപോലെ ഒന്നും കൂടെ അടയാളപ്പെടുത്തി കൊടുക്കാം. ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ഇത് കൈയുടെ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ആ വരച്ചിട്ടിരിക്കുന്ന ആ വരയെ കൂടെ തന്നെ അടിച്ചു പോവുക. രണ്ട് വശവും അതുപോലെ തന്നെ ചെയ്യുക. എന്നിട്ട് സ്ലിറ്റിൻ്റെ അവിടെ വന്നു കഴിയുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുക. ഇത് ആ സ്ലിറ്റിൻ്റെ അവിടെ വന്നപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് ലോക്ക് ചെയ്തു. ഞാൻ ഇതുപോലെ തന്നെ രണ്ട് വട്ടം ഒന്ന് അടിക്കുന്നുണ്ട്. ഞാനിവിടെ രണ്ട് സൈഡും അടിച്ചു കഴിഞ്ഞു. അതിനുശേഷം ഇതുപോലെ ടോപ്പൊന്ന് ഒന്നിച്ചിടുക. അതിനുശേഷം കത്രിക വെച്ചിട്ട് ഇതാ ഇവിടെ ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയുക. ഇത് ചുളുക്ക് വീഴാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ സ്ലിറ്റ് അടിക്കാൻ പോവുകയാണ്. താഴെ നിന്ന് മേളിലേക്കാണ് സ്ലിറ്റ് അടിക്കുന്നത്. ഇതാ ഞാൻ ഈ ചെയ്യുന്ന പോലെയാണ്. ഇതാ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് താഴെ നിന്ന് മേളിലേക്ക് അടിച്ചുകൊണ്ട് വരിക. സ്ലിറ്റിൻ്റെ അടുത്ത് എത്തുമ്പോൾ ഒന്ന് നിർത്തുക. Thank you.
നമ്മൾ സ്ലിറ്റിൻ്റെ അടുത്ത് വന്ന് കഴിയുമ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക. ഇതുപോലെ ഒന്ന് കെട്ടിട്ടതിന് ശേഷം തിരിച്ചിങ്ങോട്ട് വെച്ച് കൊടുക്കുക. ഇവിടെ നിന്ന് ഇങ്ങനെ അടിച്ചതിന് ശേഷം നേരെ താഴോട്ട് അതുപോലെ അടിച്ചു പോവുക. ഇതേപോലെ തന്നെ സെയിം അപ്പുറം രണ്ടു വശവും ചെയ്യുക. നമ്മളിപ്പോൾ സ്ലിറ്റ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ടോപ്പിൻ്റെ താഴെ വശം കൂടെ ഒന്ന് അടിച്ചു കൊടുക്കുക. ടോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയുള്ള പരിപാടി. ഞാനിതിനകത്ത് ഇഞ്ചി ഒരു രണ്ടു മൂന്ന് ഷോ ബട്ടണും കൂടെ വെക്കുന്നുണ്ട്. ഞാനിതാ അവിടെ ഷോ ബട്ടണൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ടോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ.